കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നയങ്ങൾക്കെതിരെ സിപിഐഎം ഉപ്പുതറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നയങ്ങൾക്കെതിരെ സിപിഐഎം ഉപ്പുതറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഏലപ്പാറ ഏരിയ സെക്രട്ടറി എം ജെ വാവച്ചൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ മുൻ കേന്ദ്രമന്ത്രി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസിനൊപ്പം ആർ എസ് എസിനെയും കൂട്ടിയിണക്കി കൊണ്ടുപോയ ആളാണെന്ന് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ വ്യക്തമായെന്ന് അദ്ദേഹം പറഞ്ഞു. ആ 18 മിനിറ്റ് മുതൽ 28 മിനിറ്റ് വരെയുള്ള ആ ഡോക്യുമെന്ററിയിലെ ഭാഗത്ത് ഈ ഇർഫാൻ ജാഫറിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് പറയുന്നത്. പ്രിയപ്പെട്ട കോൺഗ്രസേ, നിങ്ങൾക്ക് ലജ്ജയുണ്ടെങ്കിൽ നിങ്ങൾ ആ കൊലപാതകത്തിന് ഇടയായ സാഹചര്യത്തെ സംബന്ധിച്ച് ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമ്പോൾ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയണം. അതിന് ഉത്തരവാദി നിങ്ങളാണ്. നിങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ ആർ എസ് എസ് ഉയർത്തിയ മതതീവ്രവാദത്തിനെതിരെ ശബ്ദിക്കാൻ കഴിയാത്തതിന്റെ കുറ്റബോധത്താൽ നിങ്ങളുടെ ശിരസ് താഴും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സിപിഐഎം ഉപ്പുതറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരള വിരുദ്ധ നിലപാടിനെതിരെയും ജനവിരുദ്ധ വർഗീയ നയങ്ങൾക്കെതിരെയും പ്രതിഷേധം സംഘടിപ്പിച്ചത്. നരേന്ദ്രമോദിയുടെ ദുർഭരണത്തെ തുറന്നുകാട്ടുന്ന ഡോക്യുമെന്ററിയാണ് ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ. ഡോക്യുമെന്ററിയുടെ പ്രദർശനം ബി ജെ പിക്ക് ഭീഷണിയായപ്പോൾ കോൺഗ്രസ് നേതാവായിരുന്ന അനിൽ ആന്റണിക്ക് നൊന്തത് അദ്ദേഹത്തിന്റെ മനസ്സ് ആർ എസ് എസിനൊപ്പം ആയിരുന്നതുകൊണ്ടാണെന്നും പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിപിഐഎം ഏരിയ സെക്രട്ടറി എം ജെ വാവച്ചൻ പറഞ്ഞു. പരിപാടിയിൽ നേതാക്കളായ മനു ആന്റണി, ഷീലാരാജൻ, കെ കലേഷ്കുമാർ, എം എ സുനിൽ, കെ ആർ പ്രസാദ്, ജി ഷാജി, ഇന്ദിരാ ചന്ദ്രമോഹൻദാസ്, എൻ രാജേഷ് എന്നിവർ സംസാരിച്ചു.